അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് NIA തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഭീകരെ പിടികൂടിയത്. ഇവരെ പിടികൂടാൻ കൊച്ചിയിൽ നിന്നുമുള്ള NIA ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. ഇവർ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് NIAയുടെയും റോയുടെയും 25 ഉദ്യോഗസ്ഥരെത്തുന്നത്. കേരള പോലീസിനെയോ ഇന്റലിജൻസ് വിഭാഗത്തെയോ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. അറസ്റ്റിന് ശേഷമാണ് കേരള പോലീസ് വിമാനത്താവളത്തിന് പുറത്തെത്തിയത്. വൈകിട്ട് 6:30 എത്തിച്ച ഇവരെ 3 മണിക്കൂർ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്തു. രാത്രി 9:30 ാണ് പ്രതികളെ പുറത്തെത്തിക്കുന്നത്. റിയാദിൽ നിന്ന് നാട് കടത്തിയ ഭീകര പ്രവർത്തകരാണ് ഇവർ. റിയാദിൽ നിന്ന് ലുക്ക് ഔട്ട് സർക്കുലർ നൽകിയതു മുതൽ റോയുടെ നിരീക്ഷണം ഇവർക്കുമേൽ ഉണ്ടായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കേരളത്തിലേക്ക് വരുന്ന വിവരം NIA സ്ഥിരീകരിച്ചത്. തുടർന്നാണ് വിമാനത്താവളത്തിൽ മിന്നൽ പരിശോധന നടത്തി ഇവരെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ റോയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇവരെ കൊച്ചിയിൽ എത്തിച്ചതിന് ശേഷം ഒരാളെ ബംഗളൂരുവിലേക്കും മറ്റൊരാളെ ഡൽഹിയിലേക്കും കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഭീകരർ പിടിയിലായതോടെ തലസ്ഥാനത്ത് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NIA ദീർഘകാലമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന 2 പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 2008 ബംഗളൂരു സ്ഫോടന കേസിലെ 32 പ്രതിയാണ് ഷുഹൈബ്. 2008 July 25 ബംഗളൂരുവിൽ 9 സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത്. സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 20 പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിലെ വിചാരണ ബംഗളൂരു പ്രത്യേക കോടതിയിൽ അന്തിമഘട്ടത്തിലാണ്. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനി 31 പ്രതിയാണ്. കേസിലെ 4 കാശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. കേസിലെ 32 പ്രതികളിൽ 26 പേരും മലയാളികളാണ്. കേസിൽ 7 ഇനിയും പിടികൂടാനുമുണ്ട്. 8 സ്ഫോടന കേസുകളിൽ ഷുഹൈബ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോഴിക്കോട് സ്ഫോടന കേസുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. തീവ്രവാദ കേസിൽ ജയിലുള്ള തടിയന്റെ വിട നസീർ രൂപീകരിച്ച ഇന്ത്യൻ മുജാഹിദീന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു കണ്ണൂർ സ്വദേശി ഷുഹൈബ്. ലക്ഷർ ഇ ത്വയ്ബയുടെ പ്രവർത്തകനായ ഉത്തർപ്രദേശ് സ്വദേശി ഗുൽനാസ് എന്നിവരെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടിയത് ഗുൽനവാസിനെ തിരുവനന്തപുരത്ത് IB ആസ്ഥാനത്തും ഷുഹൈബിനെ കൊച്ചി NIA ആസ്ഥാനത്തും ചോദ്യം ചെയ്യുകയാണ്. പിടിയിലായ പ്രതികൾ സിമിയുടെ ആദ്യകാല പ്രവർത്തകരാണ്. പിന്നീടാണ് ഷുഹൈബ് ഇന്ത്യൻ മുജാഹിദീനിലേക്കും ഗുൽനവാസ് ലക്ഷർ ഇ ത്വയ്ബയിലേക്കും ചേർന്നത്. ഷുഹൈബ് കേരളത്തിൽ നിന്ന് ഹവാല വഴി തീവ്രവാദ സംഘങ്ങൾക്ക് പണം എത്തിച്ചിരുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മുജാഹിദീനിൽ തടിയന്റെ വിട നസീറിനൊപ്പം സജീവമായിരുന്ന ഷുഹൈബ് 2014 ബംഗളൂരു സ്ഫോടനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ സ്ഫോടന കേസിൽ പിടികിട്ടാൻ ബാക്കിയുള്ള ഏക പ്രതി കൂടിയാണ് ഇയാൾ. പാകിസ്ഥാനിൽ ചെന്ന ശേഷം വിവാഹിതനായി ബിസിനസ് നടത്തുകയാണെന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. ഇടയ്ക്ക് റിയാദിൽ വന്നു പോകുന്നതായും ഇന്റർപോളിൽ നിന്ന് NIAക്ക് വിവരം ലഭിച്ചു. തുടർന്നാണ് അവിടെ പിടികൂടാൻ നീക്കം നടത്തിയത്. ബംഗളൂരു സ്ഫോടന കേസിൽ ഒരാൾ മരിക്കുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുൽനവാസ് ഡൽഹി സ്ഫോടന കേസിലെ പ്രതികൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.